നമസ്കാരം. മൊത്ത വ്യാപാരം, ചില്ലറ വ്യാപാരം, അതായത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എങ്ങനെ ഒരേ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാനേജ് ചെയ്യാം, ഒരേ പ്രൊഡക്റ്റിന് രണ്ട് പ്രൈസ് എങ്ങനെ ഇടാം എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെയിൽ പാനലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്ന പാനൽ, അതായത് സെയിൽ പാനലിൽ പോകുമ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ഹോൾസെയിൽ ഓറിൻ്റെ റീറ്റെയിൽ, രണ്ട് ബട്ടൺ, റേഡിയോ ബട്ടൺസ് കാണാൻ സാധിക്കും. ഇതെന്താണ് ഈ റേഡിയോ ബട്ടൺസ്? അതായത് ഒരേ പ്രൊഡക്റ്റിന് തന്നെ രണ്ട് പ്രൈസ് ഇടാം. അതായത് റീറ്റെയിൽ കസ്റ്റമർക്ക് ഇന്ന പ്രൈസിന് കൊടുക്കണം, ഹോൾസെയിൽ കസ്റ്റമർക്ക് ഇന്ന പ്രൈസിൽ കൊടുക്കണം എന്നുള്ളൊരു ഒരു റേഡിയോ ബട്ടണിൽ കൂടി വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇത് ഹാൻഡിൽ ചെയ്യണതിന് മുമ്പ് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ രണ്ട് പ്രൈസ് ഇടാം എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റിലേ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്തേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട്. ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് ഒന്ന് എക്സലിൽ കൂടി ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം ആയിരക്കണക്കിൻ്റെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് സെൻറ്റർ വഴി ആഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വൺ ബൈ വൺ ഒരു പ്രൊഡക്റ്റ് മാത്രം ആഡ് ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊഡക്റ്റ് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് ആഡ് ബട്ടൺ വന്നു. ഞാൻ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. എക്സാമ്പിളിൽ മാംഗോ ജ്യൂസ്, മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ്, ഒരു പേരിന് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ്. ഇതിന് ടാക്സ് ടൈപ്പ് GST എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ GST ആണോ സമാധാനമുള്ള രണ്ട് പ്ലാൻ ഉണ്ടല്ലോ നമുക്ക്, അതായത് കോമ്പോസിഷൻ പ്ലാൻ, അങ്ങനെയാണ് അതിൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാറ്റഗറിയിൽ ജനറൽ തന്നെ ഇട്ടു. HSN കോഡ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് 0 ഇടാം. പിന്നെ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം, പർച്ചേസ് റേറ്റ്, സെയിൽ റേറ്റ് റീറ്റെയിലിൻ്റെ ഇവിടെയുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഹോൾസെയിലിൻ്റെ റേറ്റും ഇവിടെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ മൂന്നിൽ നമുക്ക് പ്രൈസ് ഇല്ല. ഇത് എക്സാമ്പിൾ മാംഗോ ജ്യൂസ് ഒരു പീസാണെന്ന് വെച്ചു. എക്സാമ്പിൾ വലിയ ജാറിൻ്റെ ഒരു പീസ്. അപ്പോൾ ഇതിനെ പർച്ചേസ് ചെയ്ത എക്സാമ്പിൾ നമ്മൾ 50 രൂപയ്ക്കാണെന്ന് വെച്ചു. നമ്മൾ റീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് 100 രൂപയ്ക്ക്, ഹോൾസെയിൽ ചെയ്യാൻ പോകുന്നത് 80 രൂപയ്ക്കും. വളരെ ശ്രദ്ധിച്ച് നോക്കിക്കണം കേട്ടോ. പർച്ചേസ് ചെയ്തത്, അതായത് നമ്മൾ മൊത്ത വ്യാപാരം എടുക്കുന്ന, നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന 50 രൂപയ്ക്കും, നമ്മളത് റീറ്റെയിലായിട്ട് ചെറിയ ചെറിയ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് 100 രൂപയ്ക്കും, ഹോൾസെയിൽ കൊടുക്കുന്നത് 80 രൂപയ്ക്കുമാണ്. ഓക്കെ, ഇതിൻ്റെ മൊത്തം വന്നത് ഇപ്പോൾ 1000 പീസാണെന്ന് വെച്ചു. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഡയറക്റ്റ്ലി ഇവിടെ ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്. 1000 പീസ് വന്നു. റീഓർഡർ പോയിൻ്റ്, അതായത് നമ്മൾ ഓരോന്നോരോന്ന് സെയിൽ ചെയ്ത് തീരാനാകുമ്പോൾ ഒരു അലേർട്ട് തരുന്നൊരു ഓപ്ഷനുണ്ട്. അതായത് 1000-ൽ നിന്ന് സെയിൽ ചെയ്ത് 5-ാമത്തെ പീസ് എത്തുമ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും, ഇന്ന ഇന്ന പ്രൊഡക്റ്റുകൾ തീരാൻ പോകുന്നു എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് പീസസ്സായിട്ട് സെലക്ട് ചെയ്യാം പീസസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബാർ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യും, അതായത് ഈ സോഫ്റ്റ്വെയർ തന്നെ ജനറേറ്റ് ചെയ്യും. ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ബാർ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് സ്കാൻ ചെയ്ത് ഇത് മാറ്റിയിട്ട് നമുക്ക് പ്രൊഡക്റ്റിലെ ബാർ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഇവിടെ സ്കാൻ ചെയ്യാം. ഈവൻ നമുക്ക് പ്രൊഡക്റ്റ് ബാർക്കോഡ് വരെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. GST ഞാനിപ്പോൾ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് ട്രയൽ വർക്ക്സ് ആയതുകൊണ്ട് ജസ്റ്റ് GST ഒന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് സെയിൽ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, ഓക്കെ കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് സെയിൽ ചെയ്ത് നോക്കാം. നമുക്കിവിടെ സെയിൽ പാനലിൽ ചെല്ലുക കേട്ടോ, സെയിൽ പാനലിൽ ചെല്ലുക. ഇനി നമുക്ക് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബാർക്കോഡ് വെച്ച് സ്കാൻ ചെയ്തെടുക്കാം. അതിലൊന്നുണ്ടെങ്കിൽ നമുക്ക് 1 by 1 ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ റീറ്റെയിലാണ് നമ്മളിത് ബട്ടൺ, റേഡിയോ ബട്ടൺ കിടക്കുന്നത് കേട്ടോ, റീറ്റെയിലാണ് റേഡിയോ ബട്ടൺ കിടക്കുന്നത്. നമ്മളിപ്പോൾ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മളവിടെ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇപ്പോൾ സെയിൽ റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ 100 രൂപയാണ് വന്നിരിക്കണം കേട്ടോ, 100 രൂപ. ഇപ്പോൾ നമ്മൾ ബില്ലടിച്ചാൽ 100 രൂപയുടെ ബില്ല് പ്രിൻ്റ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ റേഡിയോ ബട്ടൺ ഇവിടെ ചേഞ്ച് ചെയ്ത്, അതായത് നമുക്ക് ഹോൾസെയിലേക്കൊന്ന് ടിക്ക് ചെയ്യണം. ഹോൾസെയിലേക്ക് നമ്മൾ ടിക്ക് ചെയ്തു. അതിനുശേഷം സെയിം പ്രൊഡക്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്രൈസ് 80 രൂപയാണ് കണ്ടോ. ഇത് രണ്ടും നമുക്കൊന്ന് ബില്ല് പ്രിൻ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ബില്ല് പ്രിൻ്റ് വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് റീറ്റെയിലിൽ തന്നെ ഒന്ന് ബില്ല് പ്രിൻ്റ് ചെയ്ത് നോക്കാം. മാംഗോ ജ്യൂസ് 100 രൂപയുടെ ഒരു ബില്ലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ 100 രൂപ തന്നു, സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു, യെസ് കൊടുത്തു. ക്യാഷ് ഡ്രോയർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓണാകും. നമ്മൾ സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു. സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കും, നമുക്ക് നമ്മുടെ ഈ മാംഗോ ജ്യൂസിൻ്റെ പ്രൈസ് വന്നിട്ട് 100 രൂപീസാണ്, 100 രൂപയാണ് കണ്ടല്ലേ. സബ് ടോട്ടൽ വന്നിരിക്കുന്നത് 100 രൂപയാണ്. പല ടൈപ്പിലെ ബിൽ ടെംപ്ലേറ്റ് ഉണ്ട്, ഒരുപാട് ടൈപ്പിലെ ബിൽ ടെംപ്ലേറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബിൽ ടെംപ്ലേറ്റിൽ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കസ്റ്റമറുടെ ആവശ്യാനുസരണം പല പല ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട് കണ്ടോ. ഇതിപ്പോൾ 100 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ബില്ല് നടന്നിരിക്കുന്നത്. ഇനി ഇതേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ഹോൾസെയിലൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഹോൾസെയിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ
ഫസ്റ്റ് ഹോൾസെയിൽ എന്നുള്ള റേഡിയോ ബട്ടൺ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മളിവിടെ ഇങ്ങനെ ഹോൾസെയിലിൻ്റെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോൾസെയിലിൻ്റെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിം മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ആഡ് ടു കാർട്ട്, 80 രൂപയായിട്ടുള്ളൂ. സേവ് ആൻഡ് പ്രിൻറ്റ്, നമ്മൾ സേവ് ആൻഡ് പ്രിൻ്റ് അടിക്കുകയാണ് കണ്ടോ. അപ്പോൾ ആദ്യം വന്ന ബില്ലിൽ നമുക്ക് 100 ആയിരുന്നു, ഇപ്പോൾ വന്ന ബില്ലിൽ നമുക്ക് 80 രൂപയായിട്ടത് മാറി കണ്ടോ. അപ്പോൾ സബ് ടോട്ടലിൽ നമുക്ക് 80 രൂപയായിട്ട് മാറിയത്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ബിൽ ടെംപ്ലേറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രണ്ടും പ്രിൻ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ നമ്മുടെ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും മാനേജ് ചെയ്യാം ഒരേ സോഫ്റ്റ്വെയറിൽ. പിന്നെ നമുക്ക് ഹോൾസെയിൽ ബില്ല് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ A4 ടെംപ്ലേറ്റുകളാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ബിൽ ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമുക്ക് ബിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്ക് സാധാരണ ഈ ഹോൾസെയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോൾസ് A4 പ്രിൻ്ററിൽ സെറ്റ് ചെയ്യണം. അപ്പം കൂടെ A4 പ്രിൻ്റർ ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രിൻ്റർ സെറ്റിംഗ്സിനകത്തും നമുക്കത് A4 എന്നുള്ള ഓപ്ഷൻ, ലേസർ പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. A4 പ്രിൻ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എപ്സം, ഓക്കെ, അപ്ഡേറ്റ്, ഓക്കെ. അതിനുശേഷം നമ്മൾ A4 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതേ ബില്ല് തന്നെ നമുക്ക് റീപ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ 100 രൂപയുടെ ഒരു ബില്ല് നമുക്കൊന്ന് റീപ്രിൻ്റ് ചെയ്യണം A4 സൈസിൽ, A4 ടെംപ്ലേറ്റിൽ കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് A4 ഫോർമാറ്റിലേക്ക് അത് പ്രിൻ്റായി കണ്ടില്ലേ. A4 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള A4 ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് GST നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇട്ടിട്ടില്ലായിരുന്നു. GST ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ സമ്മറിയിലും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് GST ഡീറ്റെയിൽസും എല്ലാം വരും. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ആവശ്യാനുസരണം നമുക്ക് പല ഡിഫറൻറ്റ് ഫോർമാറ്റുകളിലേക്ക് ഇനി ബിൽ ടെംപ്ലേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ A4 ടെംപ്ലേറ്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് പല ടെംപ്ലേറ്റുകളിലേക്ക് അത് മാറ്റാൻ സാധിക്കും. ഈവൻ പർട്ടിക്കുലർ കസ്റ്റമറുടെ GST നമ്പർ ഇട്ട് ബില്ല് ചെയ്യാൻ A2Z ഫെസിലിറ്റീസും റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.